ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള തൃശൂർ അതിരൂപതയിലെ പ്രൊഫഷണൽ സി എൽ സി ഭാരവാഹികളെ സി എൽ സി അംഗങ്ങളെ കുടുംബാംഗങ്ങളെ വളരെയേറെ സന്തോഷമുള്ള ഒരു സംഗമത്തിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. നമ്മൾ ശാരീരികമായി ഒരുമിച്ച് കൂടാൻ സാധിക്കാത്തപ്പോൾ വെർച്വലായി ഓൺലൈനായി പ്രൊഫഷണൽ സി എൽ സിയുടെ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നു. അതും തീർച്ചയായിട്ടും ഒരു സംഗമം തന്നെയാണ്. ശാരീരികമായ സംഗമത്തിൻ്റെ ഒരു ഊഷ്മളത ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാണ് ഇന്ന് നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന വിവിധ യൂണിറ്റുകളിലെ പരിപാടികളും നിങ്ങൾ പരസ്പരമുള്ള ആശയ സംവേദനങ്ങളും എല്ലാം ഈ സംഗമത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കും എന്നുള്ളത്. അതിന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കോവിഡ് കാലഘട്ടം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി, അത് വളരെ ആവശ്യമായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം. നമ്മളിങ്ങനെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, നമ്മളുടെ കുടുംബത്തിൻ്റെ ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടി പുറമെ ഓടി നടക്കുകയായിരുന്നു. പലപ്പോഴും എല്ലാം ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്, എന്നാൽ നമ്മൾ കുടുംബത്തിൽ ഇല്ലായിരുന്നു. കുടുംബാംഗങ്ങളോടുകൂടെ ചിലവഴിക്കുവാൻ നമുക്ക് സമയമില്ലായിരുന്നു. നെട്ടോട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിലെ സമയം, കുടുംബത്തിൻ്റെ ഊഷ്മളത, കുടുംബ ബന്ധങ്ങളുടെ ആ മനോഹാരിത ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ സുഖം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിലെ ആ സുഖത്തിലായിരിക്കുമ്പോൾ നാം മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹവും ഊഷ്മളതയും കൂട്ടായ്മയും എല്ലാം ക്രിസ്തീയമായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കാണുമ്പോൾ അത് നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല. നാം കുടുംബത്തിൽ ജീവിക്കുന്ന, പങ്കുവയ്ക്കുന്ന സ്നേഹം അത് കർത്താവിന് വേണ്ടി ഐക്യപ്പെടുവാനുള്ള ഊർജമാണ്. നമ്മളെല്ലാവരും തന്നെ, എല്ലാ ക്രൈസ്തവരും തന്നെ ഐക്യപ്പെട്ടവരാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആരാധനക്രമ വത്സരത്തിൻ്റെ ആരംഭത്തിൽ, സഭയുടെ പുതുവത്സരത്തിൽ, മംഗളവാർത്ത കാലഘട്ടത്തിൽ നമുക്ക് കൈമാറാനുള്ള മംഗളവാർത്ത അത് ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ്. നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, കുടുംബത്തിൽ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാണ് പങ്കുവയ്ക്കുന്നത്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇന്നിവിടെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ കുടുംബത്തിനും കൈമാറുവാനുള്ള സദ്വാർത്ത മാലാഖമാരുടെ ഈ വാക്കുകൾ തന്നെയായിരിക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഒരു സദ്വാർത്ത ഞങ്ങൾ അറിയിക്കുന്നു, സകല ലോകത്തിനും വേണ്ടി രക്ഷയ്ക്കായിട്ടുള്ളവൻ ഇതാ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് പിറന്നിരിക്കുന്നു, ഞങ്ങളുടെ സ്നേഹത്തിൽ വന്ന് പിറന്നിരിക്കുന്നു, ഞങ്ങളുടെ പങ്കുവയ്ക്കലിൽ വന്ന് പിറന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോ കുടുംബങ്ങളും പ്രഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ നാം നമ്മെ ശ്രവിക്കുന്നവരെ കർത്താവിലേക്ക് ആനയിക്കുകയാണ്. ഈ സദ്വാർത്ത ശ്രവിച്ച ആട്ടിടയന്മാർ പറഞ്ഞു, നമുക്കും പോകാം ബത്ലഹേമിലേക്ക്. ഈ സദ്വാർത്ത അവരെ ആകർഷിച്ചു. പ്രിയമുള്ളവരെ,
കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ്. കുടുംബങ്ങളുടെ സുവിശേഷ പ്രഘോഷണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ അത് ഒരു ഇവാഞ്ചലൈസേഷൻ ബൈ അട്രാക്ഷൻ നോട്ട് ബൈ ഫോഴ്സ് ആയിരിക്കണമെന്നാണ്. നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സുവിശേഷവൽക്കരണം. ആരെയും നിർബന്ധിച്ച് ക്രിസ്ത്യാനിയാക്കാനോ നിർബന്ധിത മതപരിവർത്തനത്തിനോ അല്ല ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം കണ്ട് ആകൃഷ്ടരായിട്ട് മറ്റുള്ളവരെ ക്രിസ്തുവിനെ തേടി വരണം. ആ ഒരു സുവിശേഷ വൽക്കരണത്തിൻ്റെ വലിയ ദൗത്യമാണ് പ്രൊഫഷണൽ സി എൽ സിക്കുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. പ്രൊഫഷണൽ സി എൽ സി കുടുംബങ്ങളിലെ സി എൽ സി ആണ്. സി എൽ സി പരിശുദ്ധ അമ്മയിൽ അധിഷ്ഠിതമായൊരു ആത്മീയ ജീവിതമാണ്. കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ പരിശീലിച്ചത്, നിങ്ങൾ കുടുംബസ്ഥരാകുമ്പോൾ അതൊരു കുടുംബ ആത്മീയതയായിട്ട് മാറുന്നു. ആ കുടുംബ ആത്മീയത കുടുംബത്തിൽ പങ്കുവയ്ക്കുന്ന ക്രിസ്തു സ്നേഹമായിട്ട് മാറുന്നു. അവിടെ ക്രിസ്തു അവതരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സദ്വാർത്ത ഒരു കുടുംബം എന്ന നിലയിൽ നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുടുംബങ്ങൾ സുവിശേഷ വൽക്കകരായിട്ട് ഇവാഞ്ചലൈസേഴ്സ് ആയിട്ട് മാറുന്നു. ഈ ഒരു തലത്തിലേക്ക് ഉയരുമ്പോൾ ഈ കുടുംബ സംഗമം കുറെക്കൂടെ പ്രസക്തമാകുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ ജീവിക്കുന്ന ക്രിസ്തു സ്നേഹവും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും നിങ്ങളിപ്പോൾ നിങ്ങളുടെ തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുകയാണ്, പരസ്പരം പ്രചോദിപ്പിക്കുകയാണ്. എങ്ങനെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമായിട്ട് എൻ്റെ കുടുംബം മാറാം എന്ന് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ പുതിയ വഴികൾ വെട്ടിത്തുറക്കുകയാണ്. അതിനുള്ള മനോഹരമായിട്ടുള്ള അവസരമായിട്ട് ഈ കുടുംബ സംഗമം മാറട്ടെ. കളിയും ചിരിയും ഉല്ലാസവും അതിനൊപ്പം തന്നെ ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ ഓരോ കുടുംബത്തെയും തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സംഗമത്തിന് എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നേരുന്നു.